പിതാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു പുത്രനാമേശുവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു ഗൃഹായ ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു ത്രിയേക ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു ആരാധന 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 അങ്ങേയ്ക്ക് ആരാധന 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 അങ്ങേയ്ക്ക് ആരാധന പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോം സ്നേഹത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നു. നമ്മളെ സ്നേഹിക്കുവാൻ, നമ്മളെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ കൂടെ ഇരിക്കുവാൻ, നമ്മളെ ഓരോരുത്തരെയും സൗഖ്യപ്പെടുത്തുവാൻ ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ കുർബാനയിലൂടെ സ്വന്തം ശരീരവും രക്തവുമായി നമ്മുടെ ഹൃദയത്തിലേക്ക് അവൻ എഴുന്നള്ളി വന്നു, നമ്മളിൽ അലിഞ്ഞു ചേർന്നു. കാണാൻ സാധിക്കാത്ത വിധം നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ രക്തത്തിൽ, നമ്മുടെ ഓരോ അവയവങ്ങളിലും ഈശോ അലിഞ്ഞു ചേർന്നു നമ്മളിൽ ഒന്നായി. നമ്മളെ സ്നേഹിച്ചും നമ്മളെ തഴുകിയും നമ്മളെ അനുഗ്രഹിച്ചും നമ്മളിൽ ഒന്നായി തീർന്നവൻ ഇതായ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അപ്പത്തിൻ്റെ രൂപത്തിൽ ദിവ്യ കാരുണ്യമായി നമ്മുടെ മുമ്പിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നു. ഈശോയെ സ്നേഹിക്കാം, ഈശോയെ നമുക്ക് അവോളം രുചിച്ചറിയാം. എത്ര നല്ലവനാണവൻ. ഞാൻ ഈ ലോകം വിട്ടു പോകും, എന്നെ തടയരുത് എന്ന് മക്തന്നാമറിയത്തോട് പറഞ്ഞിട്ടും അവൻ നമ്മളോടൊപ്പമായിരിക്കാൻ ആഗ്രഹിച്ചു, നമ്മളോട് കൂടെയിരുന്നു. യാക്കോബ് ശ്ലീഹ പറഞ്ഞതുപോലെ അവനോട് ചേർന്നിരിക്കുമ്പോൾ അവൻ നമ്മളോട് ഒട്ടിച്ചേർന്നിരിക്കും. അവൻ നമ്മളിൽ ഒന്നാകും, അവൻ നമ്മളായി തീരും, അവൻ നമ്മുടെ ഭാഗമായി തീരും. അതാണ് ഈ നിമിഷങ്ങളിലൂടെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈശോ നമ്മുടെ കൂടെയായിരിക്കും. കല്ലറയിങ്കൽ വന്ന് ഈശോയെ ആകാംക്ഷയോടെ അന്വേഷിക്കുന്ന മക്തന്നാമറിയ അവൻ എവിടെ പോയി, അവനെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു, അവനെന്തു സംഭവിച്ചു, ഇതായിരുന്നു അവളുടെ ആശങ്ക. അവൾ ദുഃഖത്തോടെ, ഒത്തിരിയേറെ അസ്വസ്ഥതയോടുകൂടി, ആശങ്കയോടെ അവനെ അന്വേഷിച്ചു. തീരാത്ത ദാഹത്തോടെ അവൾ അന്വേഷിച്ചു, തീരാത്ത വിശപ്പോടെ അവൾ അന്വേഷിച്ചു. അവൾ ആരെയും വകവച്ചില്ല, ആർക്കു വേണ്ടിയും കാത്തിരുന്നില്ല. അവൾ ഈശോയെ അന്വേഷിച്ച് കല്ലറയിങ്കിലേക്ക് ഓടി വന്നു. ഈശോയില്ലാത്തൊരു ജീവിതമില്ല എന്ന് അവൾ തീരുമാനിച്ചു.
എനിക്കീശോയെ വേണം, ഈശോ മാത്രം മതി എന്ന് വിശ്വസിച്ചു. കർത്താവിന് വേണ്ടി അവൾ അലഞ്ഞു, കർത്താവിന് തീഷ്ണമായി അവൾ അന്വേഷിച്ചു, അവരുടെ ഭാഗമായി എന്ന് അവൾ തിരിച്ചറിഞ്ഞു, യേശുവില്ലാത്തൊരു ജീവിതമില്ല എന്ന് അവൾ മനസ്സിലാക്കി. അങ്ങനെ ഈശോയെ അവൾ തേടിയപ്പോൾ, ഈശോയെ അന്വേഷിച്ചപ്പോൾ, അവൾക്കു പിന്നിൽ അവൾ അന്വേഷിച്ചവൻ അവൾക്കു വേണ്ടി ഉയർത്തെഴുന്നേറ്റു. അവൾ കണ്ടെത്തി, ഇന്ന് കർത്താവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളും മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി നിൽക്കുമ്പോൾ ഈശോ നമ്മളെ തേടി വരികയാണ്. മഗ്ദലന മറിയം ഈശോയെ തേടി പോയതുപോലെ ആ ഒരു വ്യഗ്രത, ആ ഒരു തീഷ്ണത, ആ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുണ്ട്. എനിക്കേതെങ്കിലും ഒരു നിമിഷത്തിൽ കർത്താവിനെ കൊതിതീരെ കണ്ടെത്തുന്നതിനും രുചിച്ചറിയുന്നതിനും വേണ്ടിയുള്ള ഒരു തീഷ്ണത എന്നിലുണ്ടായിട്ടുണ്ട്. അതാണ് ഈശോ നമ്മളോട് ചോദിക്കുന്നത്. എന്നെ തേടി വന്ന മഗ്ദലന മറിയത്തെ പോലെ നീയും എന്നെ അന്വേഷിച്ചിട്ടുണ്ടോ? എനിക്ക് വേണ്ടി നിന്റെ സമയം മാറ്റി വെച്ചിട്ടുണ്ടോ? നീ എനിക്ക് വേണ്ടി വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് നീ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? രാത്രിയിൽ വൈകിയ വേളയിലും നീ എനിക്ക് വേണ്ടി ദാഹിച്ചിട്ടുണ്ടോ, അന്വേഷിച്ചിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിലൂടെ വൈകാരികമായി ഒത്തിരിയേറെ പ്രശ്നങ്ങൾ കടന്നുപോയപ്പോഴും നീ എന്നെ അന്വേഷിച്ചുവോ? മഗ്ദലന മറിയത്തെ പോലെ ഈശോയെ കണ്ടാൽ എനിക്ക് മതി, മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന ആഗ്രഹം നിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടോ? കർത്താവിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ഈശോയെ എല്ലായ്പ്പോഴും എല്ലായിടത്തും ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും നിന്നെ തേടാൻ, നിന്നെ കണ്ടെത്തുവാൻ ആത്മാവിലൂടെ എന്നെ പ്രേരിപ്പിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. ജീവിതത്തെ മുഴുവനായി ഈശോയ്ക്ക് മുമ്പിലേക്ക് കൊടുക്കാം. എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ നേട്ടങ്ങളും നഷ്ടങ്ങളും ജയവും പരാജയവും എൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും സന്തോഷവും എൻ്റെ ജീവിതത്തിലെ വേദനകളും സംതൃപ്തിയും എല്ലാം ഈശോയ്ക്ക് മുമ്പിലേക്ക് കൊടുക്കാം. ഈ ദിവസത്തെ കൊടുക്കാം. ഇന്നത്തെ ഈ ദിവസത്തിൽ ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് മുമ്പിലേക്ക് വിട്ടുകൊടുക്കാം. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പോകുന്നിടത്ത്, ഞാൻ ആയിരിക്കുന്നിടത്ത്, ഞാൻ യാത്ര ചെയ്യുന്നിടത്ത്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എല്ലായിടത്തും ഈശോയെ നീ ഒരു കാർമേഘമായി ചിറകായി എന്നെ സംരക്ഷിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരുന്നു ദിവ്യകാരുണ്യത്തിലേക്ക് ഇമവെട്ടാതെ നോക്കി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വേദനയോടെ ദുഃഖത്തോടെ പ്രാർത്ഥിക്കുന്ന അനേകം മക്കൾ ഈ ലോകത്തിലുണ്ട്. അവർക്ക് വേണ്ടി എല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവമേ ഈ പ്രദേശം മാത്രമല്ല, ലോകം മുഴുവനും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബം, നമ്മുടെ രാജ്യം, നമ്മുടെ ലോകം, ഈ ഭൂമി, ഇവയെല്ലാം നീ കൈനീട്ടി അനുഗ്രഹിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കും. ദൈവതിരുസന്നിധിയിലേക്ക് എല്ലാം വിട്ടുകൊടുക്കുക. എൻ്റെ ജീവിതത്തിലെ പിടിവാശികളും നിരാശയും വിഷമവും അസ്വസ്ഥതകളും പാപഭാരമേറിയ എൻ്റെ ജീവിതവും എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. ദൈവമേ ഒരു നിമിഷം നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ മുമ്പിലേക്ക് നമുക്കെല്ലാം കൊടുത്ത് അവിടുത്തെ ആശീർവാദവും അനുഗ്രഹവും നമുക്ക് സ്വീകരിക്കാം.
ജനമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ മിശിഹാഥൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ പീഡത്തിൽ വാടരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ രക്ഷകനാ മിശിഹാഥൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ വരനിരയാലൊളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവനാമം വാഴ്ത്തിടുവിൻ ദൈവം